കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ നേരിമംഗലം വനമേഖലയിലെ റോഡിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന ഈറ്റ അടക്കമുള്ള കാടുപടലങ്ങൾ വെട്ടിമാറ്റാൻ നടപടിയില്ല ഇത് സംബന്ധിച്ച് മാങ്കുള സ്വദേശി ദേശീയപാത അധികൃതർക്ക് പരാതി നൽകിയെങ്കിലും വനം വകുപ്പിന്റെ തടസ്സവാദം മൂലം കാടുപടലങ്ങൾ നീക്കാൻ നടപടി ഉണ്ടായിട്ടില്ല ഈറ്റകൾ റോഡിലേക്ക് കിടക്കുന്നത് വൻ അപകട ഭീഷണിയാണ് ഉയർത്തുന്നത് കൊച്ചിയെയും തമിഴ്നാടിനെയും ബന്ധിപ്പിക്കുന്ന പ്രധാന ദേശീയപാതയെ കൊച്ചി ധനുഷ്കോടി ദേശീയപാതയുടെ ഭാഗമായ നേരിമംഗലം വനമേഖലയിൽ റോഡിലേക്ക് ചാഞ്ഞുകിടക്കുന്ന കാടുപടലങ്ങൾ മൂലം അപകടഭീഷണി വർദ്ധിക്കുകയാണ് ഇതു സംബന്ധിച്ച് നിരവധി പരാതികൾ നൽകിയെങ്കിലും യാതൊരു പ്രയോജനവുമില്ലെന്നാണ് നാട്ടുകാരുടെയും യാത്രക്കാരുടെയും പരാതി കഴിഞ്ഞ മാസം മംഗുളം സ്വദേശിയായ പോൽജി വെള്ളാങ്കൽ പരാതി നൽകിയെങ്കിലും ദേശീയപാത അധികൃതർ വനം വകുപ്പിന് നിർദ്ദേശം നൽകി എന്നാൽ വനംവകുപ്പ് നാളിതുവരെയായിട്ടും യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ലെന്ന് പോൾ പറയുന്നു പല സ്ഥലങ്ങളിലും ആ ഫോർമാലിറ്റി കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഇപ്പോൾ അവർ വെട്ടുന്നത് ഇപ്പോഴത്തെ അവസ്ഥയിൽ കേരളത്തിൽ ഉടനീളം നോക്കുമ്പോഴും വനം വകുപ്പ് ഒരു സമാന്തര ഭരണം നട തന്നെ നടത്തിയാണ് ഒരു വകുപ്പുകൾ പറഞ്ഞാൽ പോലും അവർ കേൾക്കുന്നില്ല ഈവൻ മന്ത്രി പോലും പറഞ്ഞാൽ പോലും ഈ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ ഒരു അവസ്ഥകളാണ് ഇത് ഒരു ഡിവിഷനിൽ മാത്രമല്ല മാംഗുളം ഡിവിഷനിലാണെങ്കിൽ അവിടെ ആനക്കുളത്തുള്ള റോഡുകൾ അറുപത് വർഷം പഴക്കം ചെയ്തതും അതുപോലെ തന്നെ ആലുവ മൂന്നാർ റോഡ് നൂറിലധികം വർഷമുള്ള വർഷം പഴക്കമുള്ള റോഡുകളും അവർ ഈ അടുത്ത കാലത്ത് അടക്കിയുണ്ടായി ഈറ്റയടക്കമുള്ള കാടുപടലങ്ങൾ റോഡിലേക്ക് ചാഞ്ഞ് കിടക്കുന്ന മൂലം അപകടങ്ങൾ വർദ്ധിക്കുകയാണ് ഇരുചക്ര വാഹനയാത്രികർക്കടക്കം വലിയ പ്രതിസന്ധിയാണ് കാടുപടലങ്ങൾ മൂലം ഉണ്ടാകുന്നത് പലപ്പോഴും എതിരെ വരുന്ന വാഹനങ്ങളുടെ കാഴ്ച മറയുന്നത് വാഹനയാത്ര ദുഷ്കരമാക്കുന്നുണ്ട് കൂടാതെ മഴ കനക്കുന്നതോടെ റോഡരികിലെ വൻമരങ്ങൾ ഒടിഞ്ഞു വീഴുന്നും നിലംപൊത്തുന്നു ഗതാഗതക്കുരുക്കിന് വരെ വഴിതെളിക്കുന്നുണ്ട് വനം വകുപ്പും ദേശീയപാത അധികൃതരും ഇടപെട്ട് കാടുപടലങ്ങൾ വെട്ടിനീക്കുവാൻ നടപടി സ്വീകരിക്കണമെന്നാണ് ഉയരുന്ന ആവശ്യം ന്യൂസ് ബ്യൂറോ അടിമാലി